ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറുതായി നുറുക്കിയെടുത്ത ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിവിടെ ഏകദേശം 1/4 കിലോന്റെ അടുത്ത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിനിടയിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ചെറിയ സൈസ് 2 ഉള്ളിയാണ് എടുത്തത്. അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് ചോപ്പ് ചെയ്തത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, മല്ലിച്ചപ്പ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് വാറ്റിക്കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ഇട്ട് വാറ്റി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് വാറ്റിക്കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അധികം വഴറ്റി വരേണ്ടതില്ല, ഒരു 1/2 കുപ്പായ മതി. ഇതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടി മാത്രം വഴറ്റിയാൽ മതി. ഇതിലൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമാവേണ്ട, കാരണം സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വന്നു വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ചിക്കൻ പെരക്കി വെച്ച പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കി ചേർക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കലക്കി വെച്ച കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ചേർക്കുക. ഇതിലേക്ക് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചില്ലി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാമെങ്കിൽ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.